വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാളികളുടെ പ്രിയതാരമാണ് ഭാവന. മലയാളത്തിലൂടെയാണ് അഭിനയ രംഗത്തെത്തിയതെങ്കിലും തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷാ സിനിമകളിൽ തന്റേതായ ഒരിടം സ്വന്തമാക്കാൻ താരത്തിന് സാധിച്ചു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം മലയാളത്തിൽ സജീവമാകാൻ ഒരുങ്ങുകയാണ് ഭാവന. എൻ ടി കാക്കൊരു പ്രേമമുണ്ടായിരുന്നു എന്ന ചിത്രത്തിലൂടെയാണ് താരം തിരിച്ചുവരവിനൊരുങ്ങുന്നത്. ഷറഫുദ്ദീനാണ് ചിത്രത്തിലെ നായകൻ. ആദിൽ മൈമുന തഷ്റഫാണ് ആ ചിത്രം സംവിധാനം ചെയ്യുന്നത്. ഇതുകൂടാതെ ഭദ്രൻ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിലും ഭാവന പ്രധാന കഥാപാത്രമായി എത്തും. ഭദ്രന്റെ ഇയോ എന്ന ചിത്രത്തിലാണ് ഭാവന അഭിനയിക്കുന്നത്. ഷെയ്ൻ നിഗമാണ് ചിത്രത്തിലെ നായകൻ. തിരിച്ചുവരവിന് മുന്നോടിയായി ഭാവന ഇപ്പോൾ നിരവധി അഭിമുഖങ്ങളിലും ടെലിവിഷൻ ഷോകളിലും പങ്കെടുക്കുന്നുണ്ട്. ഫ്ലവേഴ്സ് ടി വിയുടെ ഒരു കോടി എന്ന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഭാവനയുടെ പ്രൊമോ വീഡിയോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത്. അവിട്ടം ദിനത്തിൽ സംപ്രേഷണം ചെയ്യുന്ന ഓണം സ്പെഷ്യൽ എപ്പിസോഡിലാണ് ഭാവന അതിഥിയായി എത്തുന്നത്. ഷോയിൽ നമ്മൾ എന്ന തന്റെ ആദ്യ ചിത്രത്തിലേക്ക് എത്തിയതിനെ കുറിച്ച് താരം സംസാരിക്കുന്നുണ്ട്. ഒപ്പം ചിത്രത്തിന്റെ റിലീസിന് ശേഷം ഉണ്ടായ രസകരമായ അനുഭവം ഭാവന പങ്കുവെക്കുന്നുണ്ട്. ആദ്യ ചിത്രത്തിൽ തന്നെ തീർത്തും വ്യത്യസ്ത ഗെറ്റപ്പിലായിരുന്നു ഭാവന എത്തിയത്. നിറമില്ലാത്ത യുവതിയുടെ വേഷത്തിൽ അഭിനയിച്ച് തന്നെ സിനിമ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ആർക്കും മനസ്സിലായില്ല എന്നാണ് ഭാവന പറയുന്നത്. പരിപാടിയിൽ ഭാവന തന്റെ കുടുംബജീവിതത്തെക്കുറിച്ചും സിനിമാ ജീവിതത്തെക്കുറിച്ചും എല്ലാം സംസാരിക്കുന്നുണ്ട്. എപ്പിസോഡിന്റെ പ്രൊമോ വീഡിയോ മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ചിരിച്ച് വളരെ സന്തോഷവതിയായിട്ടാണ് ആ പ്രൊമോ വീഡിയോയിലുടനീളം ഭാവനയെ കാണുന്നത്. അടുത്ത സുഹൃത്തുക്കളോടും കുടുംബത്തോടൊപ്പം കൂടുതൽ സമയം ചിലവഴിക്കുന്ന ഭാവന അപൂർവമായി മാത്രമേ തന്റെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കോടി പരിപാടിയിൽ ഭാവന എന്തെല്ലാമാണ് സംസാരിക്കുക എന്നറിയാൻ കാത്തിരിക്കുകയാണ് ആരാധകർ. 2002 കമൽ സംവിധാനം ചെയ്ത നമ്മൾ എന്ന ചിത്രത്തിലൂടെയായിരുന്നു തൃശൂർക്കാരിയായ ഭാവനയുടെ സിനിമ അരങ്ങേറ്റം. ചിത്രത്തിലെ ഭാവനയുടെ പരിമളം എന്ന കഥാപാത്രം ശ്രദ്ധ നേടിയതോടെ കൂടുതൽ അവസരങ്ങൾ ഭാവനയെ തേടിയെത്തുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് സി ഐ ഡി മൂസ, ക്രോണിക് ബാച്ചിലർ, മേരിക്കൊണ്ടൊരു കുഞ്ഞാട തുടങ്ങി നിരവധി സിനിമകളിലാണ് ഭാവന അഭിനയിച്ചത്. മലയാളത്തിൽ തിളങ്ങി നിൽക്കുന്നതിനിടെ അന്യഭാഷാ ചിത്രങ്ങളിൽ നിന്നും ഒരുപാട് അവസരങ്ങൾ ഭാവനയെ തേടിയെത്തി. മലയാളത്തിനൊപ്പം തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിലും നടി സജീവമായി. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.